Hi friends, ellarkkum chayasruchikalavarilekku swagatham. Innu namm undakkan povunnathu Mysore Pak aanu. Ellarkkum ariyunnathayirikkum. Nalla namukku nokkam ingane undakkanennu. Valare eluppam undakkanayittu porathu kadayil ninnu medikkanda avashyamilla. Veettil enne swadishtamaya Mysore Pak undakkam. Kuttikalkkokke valare ishtavum. Appo njan ivide kadalamaavu eduthirundu 1/2 cup. Panchasara 3/4 cup. നെയ്യ് 3/4 കപ്പ് ആവശ്യത്തിന് വെള്ളം. അപ്പൊ ആദ്യം നമുക്ക് പഞ്ചസാര പാവാക്കണം. ഒരു നൂല് ആവണ പാവയിൽ വേണം നമുക്ക് ആക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഒരു നോൺ സ്റ്റിക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം. ചെറിയ തീയിൽ വെച്ച് ഒന്ന് മിക്സ് ആക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്പ്രിങ് കൺസിസ്റ്റൻസി ആവുന്നതോടെ നമ്മളത് ഓഫ് ചെയ്യേണ്ടത്. ഇനി അതിന്റെ പാവാവണത് വരെ നമ്മൾ നോക്കി നിൽക്കണം. ആ ഒരു നൂല് പാവാവണ വരെ നോക്കി നിൽക്കാം. അപ്പൊ പഞ്ചസാര നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. നമുക്കിത് നോക്കാം ഒരു നൂൽ പാവായിട്ടുണ്ടോന്നുള്ളു. ആ ആയിട്ടുണ്ട്, ഒരു നൂൽ പാവായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പഞ്ചസാര ഒരു നൂൽ പാവായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കുറച്ച് ആയിട്ട് നമ്മുടെ കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. തീ ചെറുതാക്കുക. ആ നെയ്യും കടലമാവും പഞ്ചസാരയും എല്ലാം കൂടെ മിക്സ് ആക്കണം. ഇനി ഇത് നന്നായിട്ട് കട്ടിന്ന് വിട്ട് പോകുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. കടലമാവിന്റെ തരികളൊക്കെ ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് മുടച്ചെടുക്കുക. കടലമാവ് കണ്ട കട്ടിന്ന് ഇങ്ങനെ വിട്ടു പോരുന്ന ഒരു പരുവ ഉണ്ടാവും. അപ്പോഴാണ് നമ്മുടെ ചൂടുള്ള നെയ്യ് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ചൂടുള്ള നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മുടെ ഈ നമുക്ക് ഇനി ഒരു സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചട്ടിയിൽ നിന്ന് കടലമാവ് വിട്ട് പോരും എന്ന് തോന്നുമ്പോ നമ്മൾ ഗീ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നമ്മുടെ കടലമാവ് ചട്ടിയിൽ നിന്ന് വിട്ട് പോരുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഗീ ഒഴിച്ചു കൊടുക്കാം. ഇളക്കൽ ഒരിക്കലും നിർത്തരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ചും കൂടി ചൂടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോ ഒരു 4 പ്രാവശ്യമായി ഗീ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രത്തിൽ ഗീ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മൈസൂർ പാക്ക് പകർത്താം. അപ്പൊ ഞാനിവിടെ മൈസൂർ പാക്ക് പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് തണുക്കണ വരെ വെയിറ്റ് ചെയ്യണം.
തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് മുറിച്ച് കഴിക്കാം. അപ്പൊ നമ്മുടെ മൈസൂർ പാക്ക് തണുത്തിട്ടുണ്ട്, നമുക്ക് ഇനിയിത് കട്ട് ചെയ്ത് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മൈസൂർ പാക്ക്. നമുക്ക് രണ്ട് വിധത്തിൽ ഉണ്ടാക്കാം, ഒന്ന് ഹാർഡായിട്ടും ഒന്ന് സോഫ്റ്റ് ആയിട്ടും. ഞാനിപ്പോ ഇവിടെ കാണിച്ചിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് വായലിട്ട് അലിഞ്ഞു പോകുന്ന മൈസൂർ പാക്കാണ്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നോക്കി നമ്മളിങ്ങനെ ഇരിക്കുമ്പോ എന്തൊരു സോഫ്റ്റ് ആണ് നോക്കിയേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് റെഡിയായി കഴിഞ്ഞു. അപ്പൊ നല്ല സ്വാദിഷ്ടമായ വായലിട്ട് അരിഞ്ഞു പോകുന്ന മൈസൂർ പാക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കമന്റ് ബോക്സിൽ കേട്ടോ. അപ്പൊ നാളെ വേറൊരു ഡിഷുമായി നമുക്ക് കാണാം. Bye.